Fridge House Agencies, opposite DFO office, Nilambur. വിനോദസഞ്ചാര മേഖലയിലെ ഗവേഷണ പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കോവിഡ് 19 ഭാഗമായി വിനോദസഞ്ചാര മേഖലയിലടക്കം ഇന്ന് കാണപ്പെടുന്ന പ്രതിസന്ധികളെ അവസരങ്ങളായി കണ്ട് അവയെ ഉപയോഗപ്പെടുത്താൻ കഴിയും വിധത്തിലുള്ള ഗവേഷണാത്മക പഠനങ്ങൾ അത്യാവശ്യമാണെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഉപരിപ്ലവമായി വിനോദസഞ്ചാരത്തെ സമീപിക്കുന്നതിന് പകരം ഏറെ സാധ്യതയും യോഗ്യതയും ഉള്ള മേഖലയായി ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തെ കാണണമെന്നും ടൂറിസം ഹോട്ടൽ മാനേജ്മെന്റ് തലങ്ങളിലെ ഉന്നത പഠന സ്ഥാപനങ്ങൾക്ക് ഈ മേഖലയിൽ നേതൃപരമായ പങ്ക് വഹിക്കാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ അമൽ കോളേജിൽ കോളേജിലെ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗം കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിലുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഹോസ്റ്റഡ്സ് 20 എന്ന വെബിനാർ പരമ്പര ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെട്ടു പോയിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളോളമായി. ആ അവഗണന അവസാനിപ്പിച്ച് കേരളമാകെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോടുകൂടി ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയുടെ പ്രവർത്തന ചരിത്രത്തിലെ അവിസ്മരണീയമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒന്നായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വിനോദസഞ്ചാര മേഖലയിലെ പൊതുവൽക്കരണം അതിനെ തകർക്കുമെന്നും അതാത് പ്രദേശത്തിന്റെ വൈവിധ്യങ്ങളെ അറിയിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതുമായ തരത്തിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ച് മാറി ചിന്തിക്കണമെന്നും വെബിനാറിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച പ്രശസ്ത സഞ്ചാരിയും സഫാരി TV MD ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അഭിപ്രായപ്പെട്ടു. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരുമടക്കം 1000-ൽ അധികം പേർ പങ്കെടുക്കുന്ന വെബിനാറിൽ ടൂറിസം ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗം തലവൻ ശ്രീ ഷെമീർ ബാബു താപ്പി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM അബ്ദുൾ സാക്കർ, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ റിസർച്ച് ഓഫീസർ ഡോക്ടർ V. ഷെഫീഖ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ KP ജനീഷ് ബാബു, അധ്യാപകരായ V. K. ഹഫീസ്, S. അനുജിത്, റൂഹ ദലീല എന്നിവർ സംസാരിച്ചു. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ വെബിനാർ പരമ്പരയിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങളിലായി സംവദിക്കും. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക.